Dear students, today we are going to discuss about the determination of confidence interval for population proportion. All of you know the formula for computing the value of Z in case of testing of given population proportion. Okay, what was the formula? Z equal to D divided by SE. D means difference between sample proportion and population proportion. Okay, appo ivide difference ennu parayumbo difference may be expressed as small p minus capital P or capital P minus small p. Okay, angane avumbo z value ayi bandhappettu namukku rendu roopathil aa equations ezhudam. Difference divided by SE ennallathu engane ezhudam? Onnu z equal to small p minus capital P divided by SE ennu ezhudam. Or മറ്റൊന്ന് z equal to capital P minus small p divided by SE എന്ന് എഴുതാം. ഈ രണ്ട് ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്ത് ഈ രണ്ട് ഫോർമുല ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? P equal to capital P equal to P minus z into SE എന്നും P equal to small p plus z into SE എന്നും രണ്ട് ആൻസർ നമുക്ക് ലഭിക്കുന്നു, അല്ലെങ്കിൽ രണ്ട് ഇക്വേഷൻ നമുക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിൾ പ്രൊപ്പോർഷനിൽ നിന്ന് ഈ വാല്യൂ കുറയ്ക്കുക, അപ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ. അതേപോലെ ഇവിടെ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞൊരു ലിമിറ്റ് ഇൻ്റർവെൽ നമുക്ക് കിട്ടുന്നത് സാമ്പിൾ പ്രൊപ്പോർഷൻ്റെ കൂടെ സെഡ് ഇൻ ടു എസ് സി എന്നുള്ളത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു വാല്യൂ. അപ്പോൾ ഒരു ലോവർ ലിമിറ്റും ഒരു അപ്പർ ലിമിറ്റും കിട്ടിയിരിക്കുകയാണ്. ഈ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റിനെയാണ് നമ്മൾ കോൺഫിഡൻസ് ഇൻ്റർവെൽ ഓഫ് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോൺഫിഡൻസ് ലിമിറ്റ്സ് ഓഫ് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ഇവിടെയുള്ള പി മൈനസ് സെഡ് ഇൻ ടു എസ് സിയും ഇവിടെയുള്ള പി പ്ലസ് സെഡ് ഇൻ ടു എസ് സിയും എന്ന് പറഞ്ഞാൽ പി പ്ലസ് ഓർ മൈനസ് സെഡ് ഇൻ ടു എസ് സി എന്ന് വരും. അപ്പോൾ ആ ഇവിടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാലും മൈനസ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന രണ്ട് വാല്യൂ, അതാണ് കോൺഫിഡൻസ് ഇൻ്റർവെൽ, കോൺഫിഡൻസ് ലിമിറ്റ്സ് ഫോർ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കൂ, ക്യാപിറ്റൽ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ പ്രൊപ്പോർഷനാണ്, സ്മോൾ പി സാമ്പിൾ പ്രൊപ്പോർഷൻ. സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കുന്നതാണ്, 5% ഡിഗ്രി ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് എടുക്കുക, ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ഇൻഫിനിറ്റി ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എസ് സി എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ നേരത്തെ ഗിവൺ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എസ് സി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് പി ക്യൂ ബൈ എൻ, ഇതാ ഈ ഫോർമുലയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇവിടെ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അവിടെ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. പക്ഷേ ഇവിടെ നമ്മൾ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ എത്രയാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് സാമ്പിൾ പ്രൊപ്പോർഷൻ്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് ഈ ഫോർമുലയിൽ ചെറിയ മാറ്റം വരുത്തി നമ്മൾ എസ് സി കാണാൻ ഈ ഫോർമുല, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് സ്മോൾ പി ക്യൂ ഡിവൈഡഡ് ബൈ എൻ എന്ന് എടുക്കണം. അത് മാത്രമേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഓക്കെ, ഇപ്പോൾ സ്മോൾ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിൾ പ്രൊപ്പോർഷനാണ്, ക്യൂ എന്ന് സ്മോൾ ക്യൂ എന്ന് പറഞ്ഞാൽ 1 - p ആണ് സ്മോൾ പി. ഓക്കെ, എൻ ഈക്വൽ ടു സാമ്പിൾ സൈസ്. ഓക്കെ, നമ്മൾ നേരത്തെ എസ്റ്റിമേഷൻ ഓഫ് കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ പോപ്പുലേഷൻ മീൻ പഠിച്ചു, അതേ പ്രൊസീജിയർ തന്നെ. അവിടെ മീൻ ആണെങ്കിൽ ഇവിടെ പ്രൊപ്പോർഷൻ ആണ് എന്നുള്ള ഡിഫറൻസ് മാത്രം. ഓക്കെ, ക്ലിയർ ആയുള്ള പ്രൊസീജിയർ എങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇന്നെ സാമ്പിൾ ഓഫ് 400 ഓറഞ്ചസ് ഫ്രം എ ലാർജ് കൺസൈൻമെൻറ്റ്, 40 ഫ്രൂട്ട്സ് വേർ കൺസിഡേർഡ് ഡിഫക്റ്റീവ്സ്. എസ്റ്റിമേറ്റ് ദി പെർസെൻറ്റേജ് ഓഫ് ഡിഫക്റ്റീവ് ഓറഞ്ചസ് ഇൻ ഹോൾ കൺസൈൻമെൻറ്റ് ആൻഡ് അസൈൻ ദി ലിമിറ്റ്സ് വിത്തിൻ വിച്ച് ദി പെർസെൻറ്റേജ് വിൽ പ്രോബബ്ലി ലൈ. അപ്പോൾ ഇവിടെ ഒരു കൺസൈൻമെൻറ്റിൽ നിന്ന് സാമ്പിൾ ഓറഞ്ചിൻ്റെ കൺസൈൻമെൻറ്റാണ്, അതിൽ 400 ഓറഞ്ച് എടുത്ത് സാമ്പിൾ എടുത്ത് പരിശോധിച്ചപ്പോൾ 40 ഓറഞ്ചസ് എന്താണ് ഡിഫക്റ്റീവായി മാറിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ മൊത്തം കൺസൈൻമെൻറ്റിൽ ഡിഫക്റ്റീവ്സ് വരാനുള്ള ആ പ്രൊപ്പോർഷൻ, ആ പെർസെൻറ്റേജ് ലിമിറ്റ്സ് ഏതൊക്കെയാണ്, ഏതിനും ഏതിനും ഇടയിലായിരിക്കും മൊത്തം കൺസൈൻമെൻറ്റിൽ ഡിഫക്റ്റീവിൻ്റെ പെർസെൻറ്റേജ്, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ലിമിറ്റ് കാണാനുള്ള, കോൺഫിഡൻസ് ലിമിറ്റ് ഓഫ് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ കാണാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചു, സ്മോൾ പി പ്ലസ് ഓർ മൈനസ് സെഡ് ഇൻറ്റു എസ് സി ആണ്. ഇപ്പോൾ സ്മോൾ പി എത്രയാണ് നോക്കൂ, പെർസെൻറ്റേജ് സ്മോൾ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിൾ പ്രൊപ്പോർഷൻ. സാമ്പിൾ പ്രൊപ്പോർഷൻ എത്രയാണ് വരുന്നത്? ഡിഫക്റ്റീവ്സിൻ്റെ പ്രൊപ്പോർഷൻ 40 ആണ് ഡിഫക്റ്റീവ്സ്, സാമ്പിൾ സൈസ് എൻ 400 ആണ്. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 400 വരും. പി എന്ന് പറയുന്നത് 0.1 ആണ് വരുന്നത്.
0.1 എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം പെർസെൻറ്റേജ് ആയിട്ട് പറയാം 10% ആണിത്. 10% ഡിഫക്റ്റീവ്സ് ആണുള്ളത് ഈ സാമ്പിളിൽ. ഓക്കെ, അപ്പോൾ പി എന്ന് പറയുന്നത് 0.1 ആണെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് 1 - p - 0.1 = 0.9 വരും. ഓക്കെ, അപ്പോൾ പിയും ക്യൂവും നമുക്കറിയാം. സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് 400 ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എസ് സി കാണാമല്ലോ. എസ് സി ഈസ് ഈക്വൽ ടു പി ക്യൂ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് പി ക്യൂ ഡിവൈഡഡ് ബൈ എൻ ആണ്. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എസ് സിയുടെ വാല്യൂ 0.015 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ലിമിറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പി എന്താണെന്ന് മനസ്സിലായി, എസ് സി എന്താണെന്ന് കണ്ടുപിടിച്ചു, സെഡിൻ്റെ വാല്യൂ കിട്ടണം. സെഡ് എന്ന് പറഞ്ഞാൽ ടേബിൾ വാല്യൂ ഓഫ് സെഡ് ആണ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വേണം, മറ്റൊന്ന് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വേണം. ഇവിടെ പ്രൊപ്പോർഷൻ ആണല്ലോ. പ്രൊപ്പോർഷൻ ആകുമ്പോൾ നമുക്കറിയാം ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്, യാതൊരു സംശയമില്ല. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഇവിടെ തരാത്തത് കൊണ്ട് 5%. അപ്പോൾ ദി വാല്യൂ ഓഫ് സെഡ് അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൻഡ് ഇൻഫിനിറ്റി ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ഈക്വൽ ടു 1.96. ഓക്കെ, അപ്പോൾ ഇവിടെ വേണ്ട പാരാമീറ്റേഴ്സ് ഒക്കെ കിട്ടി. പി, സെഡ്, എസ് സി മൂന്നും കിട്ടി. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ലിമിറ്റ്സ് ഓഫ് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാം. എങ്ങനെ വരും? ലിമിറ്റ്സ് ഈസ് ഈക്വൽ ടു 0.1 ± 1.96 × 0.015. ഓക്കെ, അപ്പോൾ 0.1 നിന്ന് 0.0294 മൈനസ് ചെയ്തൊരു വാല്യൂ കിട്ടും. 0.1 കൂടെ 0.0294 ആഡ് ചെയ്താൽ ഒരു വാല്യൂ കിട്ടും. ഇപ്പം സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ലോവർ ലിമിറ്റാണ്, ആഡ് ചെയ്തപ്പോൾ അപ്പർ ലിമിറ്റും കിട്ടി. ഇതാണ് നമ്മുടെ മൊത്തം കൺസൈൻമെൻറ്റിൽ ഡിഫക്റ്റീവ്സ് ഈ ഒരു പ്രൊപ്പോർഷൻ ഉള്ളിലായിരിക്കും എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പെർസെൻറ്റേജ് അപ്പോൾ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇത് 7.06% വരും, ഇവിടെ 12.94% വരും. അപ്പോൾ നമ്മൾ സാമ്പിൾ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഡിഫക്റ്റീവ്സിൻ്റെ സാമ്പിൾ എടുത്തപ്പോൾ ഡിഫക്റ്റീവ്സ് പെർസെൻറ്റേജ് 0.1 ആണ്, അതായത് 10% എന്നർത്ഥം. ആ 10% വെച്ച് നമ്മൾ മൊത്തം കൺസൈൻമെൻറ്റിൽ ഡിഫക്റ്റീവ്സ് വരാനുള്ള സാധ്യത, അല്ലെ മൊത്തം കൺസൈൻമെൻറ്റിൽ ഡിഫക്റ്റീവ്സിൻ്റെ ആ ലിമിറ്റ്സ് എന്ന് പറയുന്നത് കണ്ടുപിടിച്ചു. 7.06% 12.94% ഇടയിലായിരിക്കും ഹോൾ കൺസൈൻമെൻറ്റിൽ ഡിഫക്റ്റീവ്സിൻ്റെ പെർസെൻറ്റേജ്. ക്ലിയർ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. 10 life insurance policies ഇൻ എ സാമ്പിൾ ഓഫ് 200 ടേക്കൺ ഔട്ട് ഓഫ് 50,000 വേർ ഫൗണ്ട് ടു ബി ഇൻഷുവേർഡ് ഫോർ ലെസ് ദാൻ ₹5,000. ഹൗ മെനി പോളിസീസ് ക്യാൻ ബി റീസണബിളി എക്സ്പെക്ടഡ് ടു ബി ഇൻഷുവേർഡ് ഓർ ഇൻഷുവേർഡ് ഫോർ ലെസ് ദാൻ ₹5,000 ഇൻ ദി ഹോൾ ലോട്ട് അറ്റ് 95% കോൺഫിഡൻസ് ലെവൽ? ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചോളൂ. 10 life insurance policies ഇൻ എ സാമ്പിൾ ഓഫ് 200 200 life insurance policy പരിശോധിച്ചപ്പോൾ, ഈ 200 എടുക്കുന്നത് 50,000 ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ്, മൊത്തമുള്ളത് 50,000 നിന്ന്. 50,000 നിന്നൊരു 200 ആണ് സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത്. സാമ്പിൾ സൈസ് 200. അതിൽ 10 life insurance policy ഇൻഷുർഡ് എമൗണ്ട് ഉണ്ടല്ലോ ₹5,000, 5,000 താഴെയാണ് ഇൻഷുർ ചെയ്തിരിക്കുന്നത്. 5,000 രൂപയ്ക്ക് താഴെ ഇൻഷുർ ചെയ്തിട്ടുള്ളതാണ്. 50,000 200 10 5,000 താഴെയാണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി പോളിസീസ് ക്യാൻ ബി റീസണബിളി എക്സ്പെക്ടഡ് ടു ബി ഇൻഷുർഡ് ഫോർ ലെസ് ദാൻ ₹5,000 ഇൻ ദി ഹോൾ ലോട്ട്? ഇപ്പോൾ മൊത്തമുള്ള ഈ 50,000 എത്ര പോളിസി 5,000 രൂപയിൽ കുറഞ്ഞ എമൗണ്ടിന് ഇൻഷുറൻസ് എടുത്ത പോളിസി ആയിരിക്കും? ഓക്കെ, 200 10 5,000 കുറവാണെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മൊത്തമുള്ള ഈ 50,000 policies എത്ര 5,000 രൂപയിൽ കുറവ് ഇൻഷുർ ചെയ്തിട്ടുള്ള പോളിസികൾ ഉണ്ടാകുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടത്. 95% കോൺഫിഡൻസ് ലെവലിലാണത് കാണേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഹോൾ ലൈഫ് ഇൻഷുറൻസ് പോളിസിയുടെ പോളിസി പരിഗണിക്കുന്ന സമയത്ത് 5,000 രൂപയിൽ താഴെ എമൗണ്ടിന് ഇൻഷുർ ചെയ്ത പോളിസികൾ വരാൻ സാധ്യതയുള്ള ലിമിറ്റ്സാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ആ ഇൻ്റർവെലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇൻ്റർവെൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ ഈ 50,000 കൊണ്ട് ആ പെർസെൻറ്റേജിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഭാഗമാണ്
വരിക അത്രയും ആ രണ്ട് ലിമിറ്റ് അത്രയും അതിനുള്ളിലാണ് നമ്മുടെ ഹോൾ കൺസൈൻമെൻറ്റിൽ 5000 രൂപയിൽ താഴെ ഇൻഷുറൻസ് പോളിസി വരുന്ന ആ പോളിസികളുടെ എണ്ണം ഉണ്ടാവുക. ഓക്കെ, നോക്കൂ, കോൺഫിഡൻസ് ലിമിറ്റ് കാണാനുള്ള ഫോർമുല പി സ്മോൾ പി പ്ലസ് ഓർ മൈനസ് സെഡ് ഇൻ എസ് സി ആണ്. സ്മോൾ പി എന്ന് പറഞ്ഞാൽ 10/200 എന്ന് പറഞ്ഞാൽ 0.05 ആണ്. 0.05 എന്ന് കഴിഞ്ഞാൽ 5% എന്നർത്ഥം. ക്യു എന്ന് പറഞ്ഞാൽ 1-P ഈക്വൽ ടു 0.95 എന്ന് കിട്ടും. എന്ന് 200 ആണ്. അപ്പോൾ എസ് സി നമുക്ക് കണ്ടുപിടിക്കാം, 0.0154 എന്ന് കിട്ടും. ക്ലിയർ? സെഡിൻ്റെ വാല്യൂ എത്ര വരും? 95% കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റി ആണ്. അപ്പോൾ സെഡ് വാല്യൂ 1.96. അപ്പോൾ ലിമിറ്റ്സ് വരിക 0.05 പ്ലസ് ഓർ മൈനസ് 1.96 ഇൻറ്റു 0.0154. ഓക്കെ, അപ്പോൾ രണ്ട് ലിമിറ്റ് നമുക്ക് കിട്ടും, 0.019816 ആൻഡ് 0.080184 എന്ന് കിട്ടും. പെർസെൻറ്റേജ് രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം 5000 രൂപയിൽ കുറവ് എമൗണ്ടിന് ഇൻഷുർ ചെയ്തിട്ടുള്ള പോളിസികളുടെ എണ്ണം വരുന്നത് 1.9816% 8.0184% ഇടയിലായിരിക്കും മൊത്തം ഉള്ളതിൽ. 5000 എന്ന് പറയുന്ന മൊത്തം പോളിസി ഉണ്ടല്ലോ, അതിൽ ഇത്രയും ഇത്രയും ഈ ലോവർ ലിമിറ്റിനും അപ്പർ ലിമിറ്റിനും ഇടയിലായിരിക്കും എന്ന് പറഞ്ഞാൽ 5000-ൽ എത്ര പോളിസി ഉണ്ടാകും എന്ന് കാണണമെങ്കിൽ നമ്മളവിടെ അതാ കണ്ടുപിടിക്കാൻ പറഞ്ഞത്, ഹൗ മെനി പോളിസീസ്. അപ്പോൾ ഔട്ട് ഓഫ് 50,000 പോളിസീസ് ദി നമ്പർ ഓഫ് പോളിസീസ് എക്സ്പെക്റ്റഡ് ടു ബി ഇൻഷുർഡ് ഫോർ ലെസ് ദാൻ ₹5,000 വിൽ ലൈസ് ബിറ്റ്വീൻ 50,000 × ഈ ലോവർ ലിമിറ്റ് 1.9816%, മറ്റേത് അപ്പർ ലിമിറ്റ് 50,000 × 8.0184%. അപ്പോൾ 991 4004 പോളിസീസുമാണ് വരിക. അപ്പോൾ 50,000 പോളിസി മൊത്തം പോളിസി പരിഗണിക്കുമ്പോൾ, 50,000 എന്നുള്ള ഹോൾ പോളിസി പരിഗണിക്കുന്ന സമയത്ത് 5000 രൂപയിൽ കുറഞ്ഞ എമൗണ്ടിന് ഇൻഷുർ ചെയ്തിട്ടുള്ള പോളിസീസ് 991 4009 ഇടയിലായിരിക്കും. ആ ലിമിറ്റ്സ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് അതാണ്, 991 to 4009. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഒരു ക്വസ്റ്റ്യൻ, അത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ്. ഔട്ട് ഓഫ് 20,000 കസ്റ്റമർ അക്കൗണ്ട്സ് എ സാമ്പിൾ ഓഫ് 600 അക്കൗണ്ട്സ് വേർ ടേക്കൺ ടു ടെസ്റ്റ് ദി ആക്യുറസി ഓഫ് പോസ്റ്റിംഗ് ആൻഡ് ബാലൻസിംഗ് ആൻഡ് 45 മിസ്റ്റേക്സ് വേർ ഫൗണ്ട്. അസൈൻ ലിമിറ്റ്സ് വിതിൻ വിച്ച് ദി നമ്പർ ഓഫ് ഡിഫക്റ്റീവ് കേസസ് ക്യാൻ ബി എക്സ്പെക്റ്റഡ് അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. എന്താണ് ഇവിടെ നോക്കൂ, മൊത്തം ഉള്ളത് 20,000 ആണ്. അതിൽ നിന്ന് സാമ്പിൾ എടുത്തിരിക്കുകയാണ് 600. അപ്പോൾ സാമ്പിൾ സൈസ് എൻ എന്ന് പറയുന്നത് 600. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ എന്താ മനസ്സിലാകുന്നത്, 45 മിസ്റ്റേക്സ് ആണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ 45 മിസ്റ്റേക്സ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പോൾ 60-ൽ 45 മിസ്റ്റേക്ക് എങ്കിൽ അതിൻ്റെ പ്രൊപ്പോർഷൻ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 45/600 സ്മോൾ പി കിട്ടും. സ്മോൾ പി കിട്ടിക്കഴിഞ്ഞാൽ സ്മോൾ ക്യൂ കിട്ടും. എന്നെ 600 ആയതുകൊണ്ട് നമുക്ക് എസ് സി കണ്ടുപിടിക്കാം. 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. അപ്പോൾ ഇൻഫിനിറ്റി ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ നമുക്ക് സെഡും കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് സ്മോൾ പി ആയി, സെഡ് ആയി, എസ് സി ആയി. അങ്ങനെയാണ് ലിമിറ്റ്സ് കണ്ടുപിടിക്കാമല്ലോ. ലിമിറ്റ്സിനെ 20,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ എന്താ മൊത്തം ഈ 20,000 എത്രത്തോളം എന്താ മിസ്റ്റേക്സ് വന്നിട്ടുള്ളത് എത്രത്തോളം അക്കൗണ്ടുകളിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് വരുന്നത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ആൻസറിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ ആൻസർ കൊടുത്തിരിക്കുകയാണ്, ടെക്സ്റ്റിലുള്ള ആൻസർ എക്സസൈസിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന ആൻസറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1070 and 1930 ആണ് അപ്രോക്സിമേറ്റ്. അങ്ങനെയാണ് വരിക. വലിയ ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഞാനൊന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ എന്ന ഭാഗവും നമ്മളിവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അതോടുകൂടി നമ്മുടെ എന്താ ഈ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എസ്റ്റിമേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേഷൻ എന്ന ഭാഗം ഇവിടെ പൂർണ്ണമാകുകയാണ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.